എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുട്ടികൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മിത്ര പ്രിന്ന് ഫുഡ് കോരി കൊടുക്കുന്നുണ്ട്. പ്രിന്ന് ബുള്ളറ്റ് കൊണ്ടുവന്ന കാര്യം ചെന്നു അറിയുന്നു. ഈ കാര്യം അവന്റെ ഡാഡ് അറിയുമ്പോൾ അദ്ദേഹം ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പ്രിന്ന് അദ്ദേഹത്തിന്റെ മകനല്ലേ. ഈ സീനിൽ പ്രിന്ന് കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കാറുന്നു. അപ്പോൾ അവിടേക്ക് അവനെ കാണാനായി ചെന്നും ഡാഡും വരുന്നു. നീ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പ്രിന്ന് മിത്രയോട് പറയുന്നുണ്ട്. ഇവർ തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആണെന്ന് അറിയില്ലെങ്കിലും നിക്കിനെ റിനെ നോക്കി പ്രിന്റെ ഫാദർ സ്മൈൽ ചെയ്യുന്നുണ്ട്. നിന്നെ ആര് അറ്റാക്ക് ചെയ്ത്? നീ അവരുടെ ഫേസ് കണ്ടോ? നീ ഓക്കെ അല്ലേ എന്നെല്ലാം ഡാഡ് അവനോട് ചോദിക്കുന്നു. താൻ ഓക്കെ ആണെന്ന് പ്രിന്ന് പറയുന്നുണ്ട്. ഇവിടെ ആർക്കും നിന്നെ ഇഷ്ടമല്ല, നീ അതുകൊണ്ട് എൻ്റെ കൂടെ തിരിച്ചു വരാൻ ഡാഡ് അവനോട് പറയുന്നു. ഇത് കേട്ട് ചെൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. പ്രിന്ന് തൻ്റെ ഡാഡിൻ്റെ മകനാണെന്ന കാര്യം അവനറിയില്ലല്ലോ. താങ്കളുടെ കൂടെ ഇപ്പോൾ ചെന്നില്ലേ, ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ താങ്കളിങ്ങനെ എത്ര നാള് ചെന്നെ ഇൻസൾട്ട് ചെയ്യും? അവൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കി അവനെ റെസ്പെക്ട് ചെയ്യാൻ പ്രിന്ന് അച്ഛനോട് പറയുന്നു. മിത്രയും കുട്ടികളും തിരിച്ചു പോകുമായിരുന്നു. അപ്പോഴാണ് തൻ്റെ കാർ കീസ് എടുത്തില്ല എന്ന കാര്യം അവൾ ഓർക്കുന്നത്. അത് പ്രിന്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു. അതെടുക്കാനായി അവൾ തിരിച്ചു പോകുന്നുണ്ട്. അവളുടെ പേരൻസ് അവിടേക്ക് വരുന്നു. സോ എല്ലാവരും കൂടി പ്രിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. തൻ്റെ എനിമയെ മുന്നിൽ കാണുമ്പോൾ മിത്രയുടെ ഫാദർ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. എൻ്റെ പേഴ്സണ് ബുള്ളറ്റ് കൊണ്ടു, ഞാൻ അവനെ കാണാൻ വന്നെയാണെന്ന് ഡാഡ് പറയുന്നുണ്ട്. പക്ഷേ പ്രിന്ന് ഇപ്പോൾ സിരിമന്റെ ഗ്രൂപ്പിന് വേണ്ടിയല്ല, എംബറ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് മിത്രയുടെ ഡാഡും പറയുന്നു. പ്രിന്റെ പേരിൽ രണ്ട് ഡാഡ്സും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീ എൻ്റെ ലവറിനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു, മറ്റൊരു പേഴ്സണെ കൂടി എൻ്റെ ലൈഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രിന്റെ ഡാഡ് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നു. മിത്രയുടെ മദർ പ്രിന്റെ ഡാഡിനോട് നീ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ, ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, അത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. ഈ സീനിൽ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. മിത്ര അവളുടെ മദറിനോട് സംസാരിക്കുന്നു. സത്യത്തിൽ ചെന്റെ ഡാഡ് സ്കൂൾ ടൈം മുതലേ മദറിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതെ, ചെന്റെ ഡാഡും ഞാനും സെയിം ക്ലാസ്സിലായിരുന്നു. പണ്ടു മുതലേ അവൻ എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ടൈമിൽ നിന്റെ ഫാദറിനെ ഡേറ്റ് ചെയ്യായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ സീനിയർ ആയിരുന്നു എന്നും മദർ പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ ഇവരുടെ സ്കൂൾ ടൈമാണ് കാണിക്കുന്നത്. പ്രിന്റെ ഡാഡ് മിത്രയുടെ മദറിനോട് നീ ഇവനെ ചൂസ് ചെയ്യാൻ കാരണം ഇവൻ എന്നേക്കാളും റിച്ചായതുകൊണ്ടല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരുപാട് റിച്ചാകും, ഇവനെ മാരി ചെയ്തതിൽ നീ അന്ന് റിഗ്രറ്റ് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സീനിൽ മിത്ര വീട്ടിലേക്ക് വരുമ്പോൾ നിക്കും റീനയും അവളുടെ അടുത്ത് വന്ന് നീ ഞങ്ങളുടെ കൂടെ അകത്തേക്ക് വാ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്നു. അവൾ വന്ന് നോക്കുമ്പോൾ പ്രിന്ന് അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് മിത്ര അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവളുടെ മദർ വന്ന് ഞാനാണ് പ്രിന്ന് ഇവിടെ കൊണ്ടുവന്നത്, അവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് സേഫ് അല്ല, അവൻ പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല എന്ന് മദർ പറയുന്നു. ഇവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ പോയി ഡാഡിനോട് സംസാരിക്കൂ, കാരണം പ്രിന്ന് ഇവിടെ താമസിക്കാൻ പെർമിഷൻ കൊടുത്തത് ഡാഡാണെന്ന് ആണ്ടവേ പറയുന്നു. ഇത് കേട്ട് മിത്ര ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. മദർ അവളുടെ പിറകെ വന്ന് മിത്ര നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വളർന്നു വലുതായി, ഇതുപോലെ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്ത് നിർത്താൻ പറയുന്നുണ്ട്. പക്ഷേ മദർ എനിക്ക് അവൻ ഇഷ്ടമല്ല, എനിക്ക് അവനോട് വെറുപ്പാണ്, അതുകൊണ്ട് അവനോട് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൾ പറയുന്നു. നിന്റെ ജീവൻ രക്ഷിച്ചത് അവനാണെന്ന കാര്യം നീ മറക്കരുത്, അവനില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ കാണില്ലായിരുന്നു. മാത്രമല്ല ടോഡിനെ പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല, നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്ന് മദർ പറയുന്നു. ശരി, ഞാൻ സമ്മതിച്ചു, പക്ഷേ മൂന്നാല് ദിവസത്തേക്ക് മാത്രം, അവൻ ഓക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകാൻ പറയണമെന്ന് മിത്ര മദറിനോട് പറയുന്നുണ്ട്. ഈ സീനിൽ ക്രിട്ട് തൻ്റെ പുതിയ പാർട്ട്ണറിൻ്റെ കൂടെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടേക്ക് ടോഡ് വരുന്നുണ്ട്. നിനക്ക് മരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ ആ പുതിയ പാർട്ട്ണറിനോട് ടോഡ് പറയുന്നു. ക്രിട്ടിനെ ഉപേക്ഷിച്ച് അവൻ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. പ്ലീസ് നീ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ക്രിട്ട് ടോഡിനോട് പറയുന്നു. സ്നേഹമോ നിനക്കോ? പണ്ട് ഞാനും വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണ്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി, നീ നിന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല, നീ എന്നെ യൂസ് ചെയ്യായിരുന്നു എന്ന് ടോഡ് പറയുന്നു. ഐ ആം റിയലി സോറി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല.
നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ക്രിട്ട് പറയുന്നു. ടോഡ് ക്രിട്ടിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, നമുക്ക് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ അതിവിടെ വെച്ചല്ലാന്ന് ടോഡ് പറഞ്ഞ് അവൻ സ്വയം ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും മരിക്കുന്നുണ്ട്. സെയിം നൈറ്റ് മിത്ര അവളുടെ കുട്ടികളുടെ കൂടെ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടേക്ക് പ്രിൻ വരുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ ആ ബുക്ക് എടുത്ത് മാറ്റി അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അവളുടെ ചീക്കിൽ കിസ് ചെയ്യുന്നു. സോ അവൾ ഉണരുന്നുണ്ട്. അപ്പോൾ പ്രിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നീ ഒരുപാട് ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണരുമെന്ന് അവൻ പറയുമ്പോൾ, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നേന്ന് അവൾ ചോദിക്കുമ്പോൾ, എൻ്റെ കുട്ടികളുടെയും വൈഫിൻ്റെയും കൂടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന കാര്യം നിന്നോട് പറയാൻ വന്നതാണെന്ന് അവൻ പറയുന്നുണ്ട്. നിനക്ക് പറയാനുള്ള കാര്യം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി പോകാൻ അവൾ പറയുമ്പോൾ, നിങ്ങളുടെ കൂടെ ഞാനും ഇവിടെ കിടന്നോട്ടെന്ന് അവൻ ചോദിക്കുന്നു. നിന്നോട് വെളിയിൽ പോകാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മിത്ര അവനെ തള്ളി പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് നിങ്ങളുടെ കൂടെ ഞാനിവിടെ കിടന്നോട്ടെന്ന് അവൻ വീണ്ടും ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ പുറത്താക്കുന്നു. എന്നിട്ട് കഥകൾ ചെയ്തു വെച്ച് പ്രിൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരുകയാണെങ്കിൽ നീ വീണ്ടും എന്നെ ഉപേക്ഷിച്ച് പോകില്ലല്ലേ എന്ന് അവൾ സ്വയം ചോദിക്കുന്നുണ്ട്. ടോഡ് മരിച്ചു എന്ന കാര്യം നെക്സ്റ്റ് മോർണിംഗിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അറിയുന്നു. എല്ലാവരും ഒരുപാട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. പ്രിന്നും മിത്രയും കമ്പനിയിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടേഴ്സ് ടോഡിനെ കുറിച്ച് മിത്രയോട് ചോദിക്കുന്നു. മിത്രയ്ക്ക് ടെൻഷനിൽ എന്ത് പറയണം എന്നറിയില്ല. സപ്പോർട്ടിന് വേണ്ടി അവൾ പ്രിന്റെ കയ്യിൽ പിടിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് പ്രിൻ മിത്രയും കുട്ടി അകത്തേക്ക് വരുന്നു. ഞാൻ ഓക്കെയാണ്, കുറച്ചു നേരം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് മിത്ര അവിടെ നിന്ന് പോകുന്നു. മിത്രയെ ടേക്ക് കെയർ ചെയ്യണമെന്ന് സെക്രട്ടറിയോട് പ്രിൻ പറയുന്നുണ്ട്. മിത്രയെ കാണാനായി ഞാൻ അവിടേക്ക് വരുന്നു. ടോഡ് മരിക്കാൻ കാരണം ഞാനാ, ഞാൻ എന്ത് ചെയ്യുമെന്ന് മിത്ര ഒരുപാട് സാഡായി ചോദിക്കുന്നുണ്ട്. സത്യം അക്സെപ്റ്റ് ചെയ്യൂ, നീ പ്രിന്നെ സ്നേഹിക്കുന്നുണ്ട്, അവനൊരു ചാൻസ് കൊടുക്കാൻ നീ തയ്യാറുമാണ്. നിന്റെ ഈ വാശിയെല്ലാം കളഞ്ഞ് നീ പ്രിന്നെ നേരത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നു. മിസ്റ്റർ തവി പ്രിന്റെ ഫാദറിനെ കോൾ ചെയ്ത് പ്രിൻ ഇപ്പോൾ ആ ടെൻഡറിന് വേണ്ടി എംബ്രോയ്ഡറി കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്, ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറയുന്നു. സെയിം നൈറ്റ് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് മിത്ര ഒരുപാട് ടെൻഷനിൽ വെളി നിൽക്കുമായിരുന്നു. പ്രിൻ അവിടേക്ക് വന്ന്, നീ ഇതുവരെ ഉറങ്ങിയില്ലേ, നിനക്കറിയാമോ നിന്നെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഇന്ന് ഒരുപാട് വറീഡായിരുന്നു. തോണിൻ്റെ കാര്യം ആലോചിച്ച് നീ ഇങ്ങനെ ടെൻഷൻ ആകാതിരിക്കൂ, അവൻ മരിക്കാൻ കാരണം നീയല്ല. സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പോയി ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കൂ. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മറന്ന് നിന്റെ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യാൻ അവൻ അവളോട് പറയുന്നുണ്ട്. എൻ്റെ ലൈഫിലെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ടൈമിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉള്ളതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് മിത്ര പറയുന്നു. ഇനി ഒരിക്കലും ഞാൻ എന്നെ ഉപേക്ഷിച്ച് പോകില്ല, എന്നും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ ഉണ്ടാകും. ഇന്നു മുതൽ നമ്മുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പ്രിൻ പറയുന്നുണ്ട്. മിത്ര അവനെ ഹഗ് ചെയ്യുന്നു. ഈ സീനിൽ മിത്രയും പ്രിന്നും പുതിയ ഇൻവെസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ വരുന്നു. മിത്ര ഒരുപാട് ദേഷ്യത്തോടെ പ്രിന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ഫേസ് കണ്ടാൽ എന്നെ കടിച്ചു കൊല്ലാനുള്ള ദേഷ്യം നിന്നെ കൊണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് നീ എന്നോട് ദേഷ്യത്തിലാണെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു, കാരണം ഇൻവെസ്റ്റർ വന്നാൽ സംസാരിക്കാൻ ടൈം കിട്ടില്ല എന്ന് പ്രിൻ പറയുന്നു. നിന്നെ കടിക്കാനായി ഞാൻ ഡോഗ് അല്ല എന്നവൾ പറയുമ്പോൾ, ശരിയാ നീ ഡോഗ് അല്ല, അതിനേക്കാളും ഡേഞ്ചറസ് ആണെന്ന് പ്രിന്നും പറയുന്നു. ഇത് കേട്ട് മിത്ര ദേഷ്യത്തിൽ അവനെ വീണ്ടും തുറച്ചു നോക്കുന്നു. അപ്പോൾ അവിടേക്ക് ഇൻവെസ്റ്റർ വരുന്നുണ്ട്. ഇൻവെസ്റ്റർ മറ്റാരുമല്ല, പാം ആയിരുന്നു. അവളെ കണ്ട് രണ്ടുപേരും ഷോക്കാകുന്നു. മിത്രയും പാമും പരസ്പരം ഓരോന്ന് പറഞ്ഞ് ആർഗ്യു ചെയ്യുന്നുണ്ട്. നിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടതെങ്കിൽ എനിക്കൊരു താല്പര്യമില്ല, കാരണം നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് പറഞ്ഞ് മിത്ര അവിടുന്ന് പോകുന്നു. പ്രിന്നു അവളുടെ പിറകെ പോകാൻ തുടങ്ങുമ്പോൾ പാം ഓടി വന്ന് അവനെ തടയുന്നുണ്ട്. നിനക്കറിയാവുന്നതല്ലേ എൻ്റെ പക്കൽ ഇപ്പോൾ വർക്കൊന്നുമില്ലെന്ന്, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഞാൻ നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി എനിക്കുണ്ടെന്നും എന്നെ കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എല്ലാവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ബിസിനസ്സിനെ കുറിച്ച് എനിക്ക് വലിയ നോളജൊന്നുമില്ല, നീ എനിക്കിതെല്ലാം പഠിപ്പിച്ചു തരുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ശരി, വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, പക്ഷെ വർക്കല്ലാണ്ട് നമുക്കിടയിൽ മറ്റൊരു കോൺവെർസേഷൻ ഉണ്ടാകില്ല എന്ന് അവൻ പറയുന്നു. അവൻ്റെ കയ്യിൽ പിടിച്ച് പാം അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. പ്രിന്നിൻ്റെ കൂടെ പാമിനെ കാണുമ്പോൾ മിത്ര ഒരുപാട് ജലസ് ആകുന്നു. പാം ആണെങ്കിൽ അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് കൈ മാറ്റുന്നുണ്ട് മിത്രയെ കണ്ട് പേടിച്ച്.
മിത്രയാണെങ്കിലോ ജലസി കാരണം നല്ല ദേഷ്യത്തിലായിരുന്നു. പ്രിൻ വന്ന് ഡോറ് തുറക്കാൻ തുടങ്ങുമ്പോൾ ആ വണ്ടിയുമായിട്ട് അവിടുന്ന് പോകുന്നു. അവനെ കയറ്റാതെ മിത്രയുടെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ കാര്യം ഇന്നത്തോടെ തീരുമാനമാകുമെന്ന് അവനും മനസ്സിലാകുന്നു. മിത്ര നാടെടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നീ അപ്പോൾ പ്രിന്നെ വണ്ടിയിൽ കയറ്റാതെയാണ് വന്നത്. അതിൻ്റെ അർത്ഥം നീ ജലസാണ്. പ്രിൻ്റെ കാര്യത്തിൽ നീ ജലസാണല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ഞാനോ ജലസോ? ഞാൻ എന്നെ ജലസാകുന്നെന്ന് മിത്രയും ചോദിക്കുന്നു. ജലസല്ലെങ്കിൽ നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് ഞാനും ചോദിക്കുന്നു. പ്രിൻ്റെ ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് ഞാൻ ആലോചിക്കുമ്പോഴെല്ലാം അവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമെന്ന് മിത്ര പറയുന്നു. സെയിം നൈറ്റ് പ്രിൻ വരുന്നതിന് വെയിറ്റ് ചെയ്ത് മിത്ര വെളിയിൽ നിൽക്കുമായിരുന്നു. പ്രിൻ വരുമ്പോൾ നീ എന്താ നിന്റെ വീട്ടിൽ പോകാതിരുന്നത്, എൻ്റെ വീട്ടിലേക്ക് എന്തിനാ വന്നേ ചോദിക്കുന്നു. എൻ്റെ വൈഫും കുട്ടികളും ഇവിടെയാണ് ഉള്ളത്, ഞാൻ പിന്നെ ഇവിടേക്കല്ലാണ്ട് മറ്റെവിടെ പോകുമെന്ന് അവൻ ചോദിക്കുമ്പോൾ പാമിൻ്റെ വീട്ടിലേക്ക്, നീ അവളുടെ വീട്ടിലേക്ക് പോകൂ, അവിടെ പോയി കിടന്നുറങ്ങൂ, അവിടെ താമസിക്കാനായി അവൾ പറയുന്നുണ്ട്. അതു ശരി, മാഡം അപ്പോൾ ജലസാണല്ലേ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്ത് നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഒരു പ്ലേസിലും ഞാൻ ഹാപ്പി ആയിരിക്കില്ല എന്ന് അവൻ പറയുന്നു. നീ ഇതുപോലെ എന്നോട് എത്ര സ്വീറ്റായി സംസാരിച്ചാലും ഒരു കാര്യമില്ല, പാമിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് അവൾ പറയുന്നു. പാമിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം, കാരണം ഒരു തേർഡ് പേഴ്സൻ്റെ പേരിൽ നമുക്കിടയിൽ ഫൈറ്റ് ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ ഒരുപാട് ടയേർഡാണ്, എൻ്റെ ക്ഷീണം മാറ്റാനായി ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ പ്ലീസ് എന്ന് അവൻ ചോദിക്കുന്നു. പ്രിൻ മിത്രയെ ഹഗ് ചെയ്യുന്നു. ഒരുപാട് ക്യൂട്ട് മൊമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. പരസ്പരം ഹഗ് ചെയ്ത് രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാണ്. നെക്സ്റ്റ് ഡേ മീറ്റിംഗിൽ പാമിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്ന ബെറ്റർ എന്നാ എനിക്ക് തോന്നിയെന്ന് മിത്ര പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് പാമിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ്. മിസ്റ്റർ തവിയും പാമും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവളുടെ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രിൻ പറയുന്നു. ഡാഡ് ഇത് സമ്മതിക്കുന്നു. പക്ഷേ മിത്ര ഇതിൻ്റെ എഗൻസ്റ്റ് ആയിരുന്നു, കാരണം ഇതിൻ്റെ പേരിൽ പ്രിൻ്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ പറയുന്നത് ഇവ രണ്ടുപേരും കേൾക്കുന്നില്ല. അവൾ ദേഷ്യത്തിൽ അവിടെ നീട്ടി പോകുന്നുണ്ട്. പ്രിൻ മിത്രയെടുത്ത് വന്ന് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നീ ഫ്രീ ആണോ ചോദിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു, കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ തീരുമാനമായിരിക്കുമെന്നും അവൾ പറയുന്നു. എനിക്കറിയാം നീ എന്നെക്കുറിച്ച് വറീഡാണെന്ന്, പക്ഷേ നീ പേടിക്കേണ്ട, ഞാൻ വളരെ കെയർഫുള്ളായിരിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാ, നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പ്രിൻ്റെ ഫാദർ വരുന്നു. അതു ശരി, നീ അപ്പോൾ ഇവിടെ റൊമാൻസ് ചെയ്യുന്നതിൽ ബിസി ആയിരുന്നല്ലേ, നീ അതുകൊണ്ടാണ് എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യായിരുന്നെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് താൻ പ്രിൻ്റെ ഫാദറാണെന്ന കാര്യം മിത്രയോട് പറയാൻ തുടങ്ങുന്നുണ്ട്. പ്രിൻ അദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെയും കൊണ്ട് വെളിയിലേക്ക് വരുന്നു. ഈ കാര്യം താങ്കൾ മിത്രയോട് പറയുകയാണെങ്കിൽ ഞാൻ പോയി ചെൻ്റെ മദറോടും പറയും, താങ്കൾ എൻ്റെ ഫാദറാണെന്ന്, എൻ്റെ മദർ താങ്കളുടെ വൈഫാണെന്ന്. അപ്പോൾ അവിടേക്ക് മിത്ര വന്ന് താങ്കളിവിടെ എന്ത് ചെയ്യുകയാണെന്ന് പ്രിൻ്റെ ഫാദറിനോട് ചോദിക്കുന്നു. ഈ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുതെന്ന് ഞാൻ പ്രിന്നോട് പറയാൻ വന്നത്, കാരണം നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഈ ടെൻഡർ ജയിക്കാൻ പറ്റില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡാഡ് പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ച് ഈ ടെൻഡറിൽ എംബറ ഗ്രൂപ്പിനെ ജയിപ്പിക്കുമെന്ന് പ്രിന്നും പറയുന്നു. ഈ പെണ്ണ് നിന്റെ ലൈഫിൽ വന്നതിന് ശേഷം എന്നെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യം നീ മറന്നു എന്ന് ഡാഡ് പറയുന്നു. പ്ലീസ് നിങ്ങൾ ലേഡീസിനെ റെസ്പെക്ട് ചെയ്യൂ. ഓ സോറി, ഞാൻ ആ കാര്യം മറന്നു, നിങ്ങൾ ഒരിക്കലും ലേഡീസിനെ റെസ്പെക്ട് ചെയ്യാറില്ലല്ലോ എന്ന് പ്രിൻ പറയുന്നു. നിന്നെ ഈ നില എത്തിച്ച ഞാനാണെങ്കിൽ നിന്നെ തകർക്കാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഡാഡ് പറയുന്നു. നിങ്ങൾ ഇവിടുന്ന് പോകൂ, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് മിത്ര പറയുന്നുണ്ട്. നിന്റെ ഈ ബോഡി യൂസ് ചെയ്ത് എൻ്റെ സ്വന്തം ആളുകളെ എൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് ഡാഡ് മിത്രയോട് പറയുമ്പോൾ പ്രിൻ ഒരുപാട് ദേഷ്യം വരുന്നു. നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോകൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ഡാഡ് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് മിത്ര ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പ്രിൻ പറയുന്നു. സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ലെന്ന് വീണ്ടും മിത്ര ചോദിക്കുമ്പോൾ ഞാൻ സത്യമായി പറയുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. നോക്കൂ, നീ എന്നെ വീണ്ടും ഡൗട്ട് തുടങ്ങി. നീ എന്നോട് പറഞ്ഞല്ലേ നീ എനിക്കൊരു ചാൻസ് തരുമെന്ന്, പിന്നെ വീണ്ടും ഇങ്ങനെ ഡൗട്ട് എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ ഇതുപോലെ ഇന്നോസെൻ്റ് ഫേസ് ഉണ്ടാക്കി ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മിത്ര അവിടുന്ന് പോകാൻ തുടങ്ങുന്നു.
പക്ഷെ അവൾ പോകുന്നത് റോങ് വഴി കൂടെ ആയിരുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ വളരെ സ്റ്റൈലിൽ തിരിഞ്ഞ് ആറ്റിറ്റ്യൂഡിൽ നടന്നു പോകുന്നുണ്ട്. മിത്രി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പ്രിന്ന് വളരെ ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. അവൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. മിത്ര ഓഫീസിലേക്ക് വരുമ്പോൾ പ്രിന്നും അവളുടെ പിറകെ വരുന്നു. പാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നീ എനിക്ക് പെർമിഷൻ തരുമില്ലയോന്ന് അവൻ ചോദിക്കുമ്പോൾ, ശരി പാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ നിനക്ക് പെർമിഷൻ തരാം, പക്ഷെ ഒരു കണ്ടീഷനിൽ, ഈ പ്രോജക്റ്റിൽ ഞാനും നിന്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന് അവൾ പറയുന്നു. നീ എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ അതോ ജെലസ് ആയതുകൊണ്ടാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാനോ ജെലസോ? ഞാൻ എന്തിനാ ജെലസ് ആകുന്നത്? പാമിനെ പോലുള്ള ഗേൾസ് എന്തും ചെയ്യാൻ തയ്യാറാണ്, നീ കെയർഫുൾ ആയിരിക്കണമെന്ന് അവൾ പറയുമ്പോൾ പ്രിൻ മിത്രയുടെ ക്ലോസ് ആയി വന്ന്, നീ ഒരുപാട് സ്മാർട്ടാണല്ലോ, നീ എന്താ എന്നെക്കുറിച്ച് ആലോചിച്ച് വറീഡാണോന്ന് അവൻ ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ദൂരെ നിന്നും പറയാം, ഇത്രയും ക്ലോസായി വരേണ്ട ആവശ്യമില്ല എന്ന് അവൾ പറയുന്നു. എന്തുപറ്റി എന്നെ ഇത്രയും ക്ലോസായി കാണുമ്പോൾ നിനക്ക് കിസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് ഓഫീസാണ്, ബിഹേവ് യുവർ സെൽഫ് എന്നവൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയാലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. മിത്ര വീണ്ടും അവനോട് സീറ്റിലിരിക്കാൻ പറയുന്നു. ലാസ്റ്റ് അവന് കേൾക്കേണ്ടി വരുന്നുണ്ട്. വൈഫ് പറയുകയാണെങ്കിൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവനപ്പോൾ പാമിൻ്റെ കോള് വരുന്നു. കോൾ ആൻസർ ചെയ്ത് ഹായ് പാം എന്നവൻ പറയുമ്പോൾ മിത്ര ദേഷിച്ച് അവനെ നോക്കുന്നുണ്ട്. പ്രിൻ പേടിച്ച്, ഞങ്ങൾ വർക്കിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, ജസ്റ്റ് വർക്കിനെ കുറിച്ച് മാത്രം, പ്രിൻ പതുക്കെ മിത്രയോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിത്രയും പ്രിന്നും പാമിനെ കാണാൻ വരുന്നു. ഇനി നമ്മൾ നമ്മുടെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യണം, പാമിന് നമ്മളിൽ ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രിൻ പറയുമ്പോൾ, നിന്റെ ഈ ബിഹേവിയർ കാണുമ്പോൾ എനിക്ക് നിന്നെ നല്ല പേടി തോന്നുമെന്ന് അവൾ പറയുന്നു. നീ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ ഡേഞ്ചറസ് ആകുന്നത് നമ്മുടെ എനിമീസിൻ്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ, നിന്റെ മുന്നിൽ ഞാൻ സ്വീറ്റ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ടൈമാണോ എന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പാമ്മ ഡിസ്കസ് ചെയ്യാണ്. അവസരം കിട്ടുമ്പോഴെല്ലാം മിത്ര പാമിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പ്രിൻ മിത്രയോട് സിഗ്നൽ കാണിക്കുന്നു മിണ്ടാതിരിക്കാനായി. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ പാമിന് അവരെ ഡൗട്ട് തോന്നുമെന്നും തൻ്റെ പ്ലാൻ ഫെയിലാകുമെന്നും പ്രിൻ അറിയാമായിരുന്നു. പക്ഷേ മിത്രയാകട്ടെ ഇതൊന്നും കേൾക്കാതെ വീണ്ടും പാമിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. ലാസ്റ്റ് പ്രിൻ മിത്രയോട് മതി, നിർത്താൻ പറയുന്നുണ്ട്. വർക്കെല്ലാം ഡിസ്കസ് ചെയ്ത ശേഷം അവർ രണ്ടുപേരും വെളിയിലേക്ക് വരുന്നു. പാം മിസ്റ്റർ തവയെ കോൾ ചെയ്ത്, താങ്കൾ എന്നെ ഏൽപ്പിച്ച കാര്യം പകുതിയോളം പൂർത്തിയായി, നമ്മളുമായി കോണ്ടാക്ട് സൈൻ ചെയ്യാൻ അവർ തയ്യാറായെന്ന് പാം പറയുന്നു. ഇവിടെ പ്രിന്നും മിത്രയും വണ്ടിയിലിരുന്ന് കുറച്ച് നല്ല ടൈംസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാം ഇറങ്ങി വരുന്നത് അവർ രണ്ടുപേരും കാണുന്നു. അവർ പാമ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പാം നേരെ വരുന്നത് മിസ്റ്റർ തവയുടെ വീട്ടിലേക്കാണ്. തങ്ങളുടെ ഡൗട്ട് പോലെ പാമിൻ്റെ പിന്നിൽ മിസ്റ്റർ തവിയാണെന്നും അവർ രണ്ടുപേരും എന്തോ പ്ലാൻ ചെയ്യുകയാണെന്നും ഇവർക്ക് മനസ്സിലാകുന്നു. ഈ സീനിൽ മിത്ര നായുടെ ഷോപ്പിലിരിക്കുകയാണ്. അവൾ നല്ല ജലസായിരുന്നു, നല്ല ദേഷ്യത്തിലും. കാരണം പ്രിൻ അപ്പോൾ പാമിൻ്റെ കൂടെയാണ്. നീ ഒരു കാര്യം ചെയ്യൂ, പ്രിൻ നോർമലി വർക്ക് ചെയ്യാൻ പോയ പോലെ നീ ആലോചിക്കൂ, അപ്പോൾ നിനക്ക് ബെറ്റർ ഫീൽ ചെയ്യുമെന്ന് നാ പറയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് പ്രിന്നെ സെഡ്യൂസ് ചെയ്യാൻ പാം ശ്രമിക്കുന്നതും പ്രിൻ അവളുടെ ഒരുപാട് ക്ലോസായി നിൽക്കുന്ന സീനുമാണ്. അതേസമയം പ്രിന്നും പാമും ഒരു ക്ലബിൽ ഇരിക്കുകയാണ്. പാം പ്രിന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിൻ, നിനക്കറിയാവോ നീ ഒരു ചാമിങ് പേഴ്സണാണ്, നിന്റെ ചാമിൽ വീഴാത്ത ഒരു ഗേള് പോലും ഉണ്ടാകില്ല എന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്കോ, നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് പ്രിൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പ്രിൻ അവളുടെ ക്ലോസായി വരുന്നു, അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ചെയ്യുന്നില്ല. അവൻ മാറിയിട്ട് അവളോട് സോറി പറയുന്നുണ്ട്. പാമും പ്രിന്നോട് സോറി പറയുന്നുണ്ട്. ഓ സോറി, നീ മിത്രയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന കാര്യം ഞാൻ മറന്നു എന്ന് അവളും പറയുന്നു. പ്രിൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് മിത്ര വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. വാവ്, ഇത് നല്ല സീനാണ്. ഞാൻ ലേറ്റായി വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ വൈഫ് ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നതെന്ന് അവൻ പറയുന്നു. നീ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് കിടന്നപ്പോൾ ഉറക്കം വന്നില്ല, സോ കാറ്റ് കിട്ടാനായിട്ട് ഞാൻ വെളി വന്നയാ, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് നിന്നെ വെയിറ്റ് ചെയ്യുന്നെന്ന് അവൾ ചോദിക്കുന്നു. മിത്ര പ്രിന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഈയിടെയായിട്ട് എൻ്റെ വൈഫ് കുറച്ച് കൂടുതലായി ജലസ് ആകുന്നു എന്ന കാര്യം നിനക്ക് തോന്നില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ, ജസ്റ്റ് ഷട്ട് അപ്പ്,
ഞാൻ ജെലസ് അല്ല എന്ന് അവൾ പറയുന്നു. അപ്പോൾ പ്രിന് പാമിന്റെ കോൾ വരുന്നു. ഇത്രയും നേരം സംസാരിച്ചിട്ടും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ തീർന്നില്ലേ? അവൾ എന്തിനു നിന്നെ ഇപ്പോഴും കോൾ ചെയ്യുന്നതെന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. അവളോട് മിണ്ടാതിരിക്കാൻ സിഗ്നൽ കാണിച്ചിട്ട് പാമിന്റെ കോൾ അവൻ ആൻസർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്വീറ്റായിട്ടാണ് പാമിനോട് അവൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് മിത്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പ്രിൻ മിത്രയോട് പറയുന്നു. പാം, നീ എന്തിനാ ഇത്രയും ലേറ്റായിട്ട് കോൾ ചെയ്യുന്നത്? ആളുകൾ കുറങ്ങണം എന്ന കാര്യം നിനക്കറിയില്ലേന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പ്രിന്നും മിത്രയും ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് പാം ഹാപ്പി ആകുന്നുണ്ട്. അവളുടെ പ്ലാൻ സക്സസ് ആയെന്നാണ് അവൾ വിചാരിക്കുന്നത്. മിത്രയുടെ ദേഷ്യം കണ്ട് പ്രിൻ ഒരു നിമിഷത്തേക്കൊന്ന് പേടിക്കുന്നു. ഇത് റിയൽ ആണോ ഫേക്ക് ആണോന്ന് അവന് തന്നെ മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ബൈ പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. നീ സത്യത്തിൽ എന്നോട് ദേഷ്യത്തിലാണോ? അതോ ഇതെല്ലാം ആക്ടിങ് ആയിരുന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കൺഫ്യൂസ് ആണെന്ന് പ്രിൻ പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ദേഷ്യത്തിലാണെന്ന് അവൾ പറയുന്നു. പക്ഷെ എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്നോടല്ല പാമിനോട്. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റിയൽ ആയിട്ടാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഒരിക്കലുമല്ല, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, ഫ്യൂച്ചറിലും നിന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്ന് അവൻ പറയുന്നു. പരസ്പരം രണ്ടുപേരെ ഹഗ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും പാമിനെ പ്രിന്റെ കൂടെ കാണുന്നു. അവൾ അവനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. താനും അവളിൽ ഇൻട്രസ്റ്റഡ് ആണ് രീതിയിൽ പ്രിന്നു ആക്ട് ചെയ്യുന്നു. എന്റെ ബോസ് നിന്നെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ ഇന്ന് ഫ്രീ ആണോ, നമുക്ക് മീറ്റ് ചെയ്യാൻ പോകാമെന്ന് അവൾ പറയുമ്പോൾ താൻ ഫ്രീ ആണെന്ന് അവൻ പറയുന്നുണ്ട്. സെയിം നൈറ്റ് ഡ്രങ്കായ പാമിനെ കൊണ്ട് പ്രിൻ അവളുടെ വീട്ടിലേക്ക് വരുന്നു. സോറി, എന്റെ ബോസിന് നിന്നെ മീറ്റ് ചെയ്യാൻ ഇന്ന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ക്ലോസ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിൻ സമ്മതിക്കാതെ അവളുടെ അടുത്തുനിന്ന് മാറുമ്പോൾ, എന്തു പറ്റി, നിനക്ക് എന്താ മിത്രയെ പേടിയാണോ? ഞാൻ വിചാരിച്ചത് നീ ഒരു ലയൺ ആണെന്നാണ്. പക്ഷെ നീ മിത്രയെ പേടിക്കുന്ന ഒരു പൂർ ക്യാറ്റ് മാത്രമാണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രിൻ അവളെ തടയുന്നു. ഞാനൊരു ക്യാറ്റല്ല, ഞാൻ പണ്ട് എന്തായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ്, ഒരിക്കലും ചേഞ്ച് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ സ്മൈൽ ചെയ്യുന്നു. അതേസമയം മിത്രയുടെ പാമിന്റെ ഷോപ്പിൽ ഇരിക്കുകയാണ്. പ്രിന്നെ കുറിച്ച് ആലോചിച്ച് അവൾ നല്ല വറീഡായിരുന്നു. അപ്പോൾ പാം അവൾക്ക് കുറച്ച് ഫോട്ടോ സെൻഡ് ചെയ്യുന്നു. ഈ ഫോട്ടോ കണ്ട് മിത്രയാകെ ഷോക്ക് ആകുന്നുണ്ട്. ഈ ഫോട്ടോസ് നായും കാണുന്നു. നിങ്ങളുടെ പ്ലാനിൽ ഇതും ഉണ്ടായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പ്രിന്നെ കാണാനായി മിത്ര പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടേക്ക് ചെൻ വരുമായിരുന്നു. അവനും അവളുടെ കൂടെ പോകുന്നുണ്ട്. അവർ മൂന്നുപേരും പാമിന്റെ വീട്ടിൽ വന്ന് ഒരുപാട് നേരം ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ ആരും ഡോർ തുറക്കുന്നില്ല. കുറെ നേരം കഴിയുമ്പോൾ ചെൻ അവന്റെ പോക്കറ്റിൽ നിന്ന് പാമിന്റെ വീടിന്റെ ചാവി എടുക്കുന്നു. നീ എന്താ സ്റ്റുപ്പിഡാണോ, നിന്റെ കയ്യിൽ ഇത്രയും നേരം ചാവി ഉണ്ടായിട്ടാണോ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നു. അവർ മൂന്നുപേരും പാമിന്റെ വീട്ടിലേക്ക് വരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ പ്രിന്നോട് കിടക്കുന്ന കാണുന്നു. മിത്ര ഒരുപാട് നേരം അവനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ബോധം വരുന്നില്ല. ചെൻ പ്രിന്നെ എടുത്ത് മിത്രയുടെ കാറിൽ ഇരുത്തുന്നു. മിത്ര പ്രിന്നെയും കൂടി പോവുകയാണ്. പ്രിന്നെ വേഗം കോൺഷ്യസ് ആകൂ, അവിടെ എന്താ സംഭവിച്ചതെന്ന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മിത്ര പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ പ്രിന്ന് ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, ഇതെല്ലാം അവന്റെ ആക്ടിങ് ആയിരുന്നു. ഇവിടെ മിത്രയാകട്ടെ നല്ല ദേഷ്യത്തിലായിരുന്നു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, നീ പാമിന്റെ കൂടെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നെല്ലാം അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് പ്രിൻ സ്മൈൽ ചെയ്യുന്നുണ്ട്. മിത്ര പ്രിന്നെ കൂട്ടി വീട്ടിലേക്ക് വരുന്നു. പ്രിന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൾ ഉള്ളിലേക്ക് വന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ നോക്കുമ്പോൾ അവളുടെ പിറകിൽ നിന്ന് പ്രിൻ നടന്നു വരുന്നു. എന്നിട്ട് പേരൻസിനെ കണ്ട് ഹലോ പറയുന്നുണ്ട്. യു ലയർ, ഇത്രയും നേരം നീ ആക്ടിങ് ചെയ്യായിരുന്നു എന്ന് മിത്ര ചോദിക്കുന്നു. അവൾ ഒരുപാട് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. അതേസമയം പാം ഇവിടെ മിസ്റ്റർ തവയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു USB കൊടുത്ത് പ്രിന്നിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ആ ടെൻഡറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടെൻഡർ എന്തായാലും ജയിക്കുമെന്ന് അവൾ പറയുന്നു. പ്രിന്ന് ബോധം വന്ന് ഈ കാര്യം അവൻ തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും അവൾ പറയുന്നു. മിത്ര പ്രിന്നോട് എന്താ സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പ്രിന്റെ ഡ്രിങ്കിൽ പാം ഡ്രഗ് മിസ് ചെയ്ത് അവൻ കാണുന്നുണ്ടായിരുന്നു. അവൾ കുറച്ചു നേരത്തേക്ക് വെളിയിൽ പോകുമ്പോൾ ആ ഡ്രിങ്ക് അവനവിടെ കളയുന്നുണ്ട്. എന്നിട്ട് താൻ ആ ഡ്രിങ്ക് കുടിച്ചെന്നും തനിക്ക് ബോധമില്ലാത്ത പോലെ അവൻ ആക്ട് ചെയ്യുന്നു. പ്രിന് ബോധമില്ലാന്ന് മനസ്സിലാകുമ്പോൾ
അവന്റെ ലാപ്ടോപ്പ് എടുത്ത് എല്ലാ ടെൻഡർ ഡീറ്റെയിൽസും USB-യിൽ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് പ്രിൻറ് കിടക്കുന്നിടത്ത് വന്ന് പല പല പോസ്റ്റിൽ ഫോട്ടോസ് എടുത്ത് മിത്രയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം നിനക്ക് ബോധമുണ്ടായിരുന്നു, നീ അപ്പോൾ മനഃപൂർവ്വം ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്തെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ കൂടെ ചെന്നു വരുമെന്ന്. നമ്മുടെ പ്ലാനെ കുറിച്ച് അവൻ അറിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ബോധമില്ലാത്തപ്പോൾ ആക്ട് ചെയ്തെന്ന് അവൻ പറയുന്നുണ്ട്. ഇവിടെ മിത്ര സാഡായി വെളി നിൽക്കായിരുന്നു. പ്രിൻറ് പുറകിൽ നിന്ന് വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ എന്താ എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണോന്ന് അവൻ ചോദിക്കുന്നു. അതെ, ഞാൻ ദേഷ്യത്തിലാണ്. നിനക്കറിയാമോ ഞാൻ എന്തുമാത്രം വറിയിടായിരുന്നുവെന്ന്? പാം നിന്നെ എന്തെങ്കിലും ചെയ്തെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പറഞ്ഞ് അവൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മിത്ര പ്രിൻ്റെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവളെ സൈലൻ്റ് ആക്കാനായി പ്രിൻ്റെ അവളെ കിസ് ചെയ്യുന്നു. നീ എന്നെക്കുറിച്ച് ഇത്രയും വറിയിടായിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിന്റെ ഡാഡ് പ്രോമിസ് ചെയ്ത പോലെ ഈ ടെൻഡർ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം എനിക്കൊരു ചാൻസ് തരും. ഉടനെ തന്നെ അത് ഫുൾഫിൽ ആകുകയും ചെയ്യും. നിന്റെ കാര്യം എന്താ? എനിക്കൊരു ചാൻസ് തരാൻ നീ വില്ലിംഗ് ആണോ എന്ന് അവൻ ചോദിക്കുന്നു. മിത്ര അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഫൈനലി അവനൊരു ചാൻസ് കൊടുക്കാൻ അവളും വില്ലിംഗ് ആകുന്നു. രണ്ടുപേരും നല്ല ഹാപ്പിയിലായിരുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ മിസ്റ്റർ തവി പാമിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. കാരണം ആ ടെൻഡറിൽ അവർ തോറ്റിട്ടുണ്ടായിരുന്നു. എംബറ ഗ്രൂപ്പാണ് ജയിച്ചത്. ഈ കാര്യം എംബറ ഗ്രൂപ്പിൽ എല്ലാവരും അറിയുമ്പോൾ എല്ലാവരും ഹാപ്പിയിലാകുന്നു. മിത്രയുടെ ഡാഡ് പ്രിന്നോട് താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ പഴയ കാര്യങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ മകളുടെ പാർട്ട്ണറായി നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് മിത്രയും പ്രിന്നും ഒരുപാട് ഹാപ്പിയാകുന്നുണ്ട്.